കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ? സൗന്ദര്യം നിറഞ്ഞ കാഴ്ചകളായാലോ? ഹായ് ഫ്രണ്ട്സ്, രഞ്ജൂസ് മീഡിയടെക്കിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഭൂമിയിൽ സൗന്ദര്യം നിറഞ്ഞ ഒരുപാട് കാഴ്ചകൾ കാണാറില്ലേ? അവയിൽ ഒരെണ്ണമാണ് ചിത്രശലഭം. പൂമ്പാറ്റ എന്ന് വിളിക്കുന്ന പ്രാണിലോകത്തെ സൗന്ദര്യമുള്ള ജീവികളായ ഷഡ്പദങ്ങളാണ് ചിത്രശലഭങ്ങൾ. ഇവയുടെ ജീവിതചക്രം എടുത്തു പറയേണ്ട ഒന്നാണ്. നാല് ഘട്ടങ്ങളിലാണ് ചിത്രശലഭത്തിൻ്റെ ജനനം നടക്കുന്നത്. മുട്ട, ശലഭപ്പുഴു, പ്യൂപ്പ, ചിത്രശലഭം, ഇവയാണ് ആ നാല് ഘട്ടങ്ങൾ. നമുക്ക് ചിത്രശലഭത്തിൻ്റെ ജനനത്തെക്കുറിച്ച് ഒന്ന് നോക്കാം. ഇലയുടെ അടിവശത്താണ് ചിത്രശലഭം മുട്ടയിടുന്നത്. മുട്ടകൾ പല ആകൃതിയിലും നിറങ്ങളിലും ഉള്ളവയാണ്. കൂടുതലായും പച്ചയോ മഞ്ഞയോ നിറങ്ങളിലായിരിക്കും. അവ വിരിയുന്നതിന് മുന്നേ ഇരുണ്ട നിറത്തിലേക്ക് മാറുന്നു. സാധാരണയായി 2 മുതൽ 6 ദിവസം കൊണ്ടാണ് മുട്ടകൾ വിരിയുന്നത്. ലാർവയുടെ ഭക്ഷണ സസ്യം കണ്ടെത്തി മുട്ടയിടാനുള്ള ചിത്രശലഭത്തിൻ്റെ കഴിവ് ശ്രദ്ധേയമാണ്. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ശലഭപ്പുഴുവിന് ആഹാരമാക്കാനുള്ള ഇലകളിലാണ് അവ മുട്ടകൾ ഇടുന്നത്. പുറത്തു വരുന്ന ഈ ശലഭപ്പുഴുവിൻ്റെ ഭാരം ഏതാനും ദിവസങ്ങൾ കൊണ്ട് 1000 മടങ്ങാകും. പൂർണ്ണ വളർച്ചയെത്തിക്കഴിഞ്ഞാൽ ഇവ ഭക്ഷണം നിർത്തുന്നു. പിന്നീട് പ്യൂപ്പ അവസ്ഥയിൽ സമാധിയിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിക്കും. 5 മുതൽ 15 ദിവസങ്ങൾക്കകം ഇത് ഇലയുടെ അടിയിലോ കമ്പുകളിലോ സ്വയം ഉണ്ടാക്കിയ ഒരു ഉറയിൽ സമാധിയിരിക്കുന്നു. ഇതാണ് പ്യൂപ്പ. പ്യൂപ്പ അവസ്ഥയിലെത്തിയ ലാർവകൾ 1-2 ആഴ്ചകൾ കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തുകയും ചിത്രശലഭം കൂടു പൊട്ടിച്ചു പുറത്തു വരികയും ചെയ്യും. പ്രഭാത സമയങ്ങളിലാണ് സാധാരണയായി ഇത് സംഭവിക്കുക. ആദ്യം തലഭാഗവും പിന്നെ മധ്യഭാഗവും ചിറകുകളും ഒടുവിൽ ഉദരവും എന്ന ക്രമത്തിലാണ് പുറത്തു വരുന്നത്. പുറത്തു വരുന്ന ശലഭത്തിൻ്റെ ചിറകുകൾ ചുരുട്ടിക്കൂട്ടപ്പെട്ട രീതിയിലായിരിക്കും. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അത് നിവരുന്നതോടെ ശലഭം പറക്കലിന് തയ്യാറെടുക്കുകയും ചെയ്യും. ചിത്രശലഭങ്ങൾക്ക് ആയുസ് വളരെ കുറവാണെന്ന് നമുക്കറിയാം. വലിയ ഇനം ചിത്രശലഭങ്ങൾ 2 മാസത്തോളം ജീവിക്കുമ്പോൾ ചെറിയ ഇനങ്ങൾ 2 മുതൽ 3 ആഴ്ചകൾ വരെ മാത്രമേ ജീവിക്കുകയുള്ളൂ. ചിത്രശലഭത്തിൻ്റെ ജനനം നടക്കുന്ന ഈ 4 ഘട്ടങ്ങൾ എല്ലാവർക്കും വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി രഞ്ജൂസ് മീഡിയടെക് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.